പാദവനാട് പഞ്ചായത്തിലെ പൗരപ്രമുഖനും പിഡബ്ല്യുഡി കോൺട്രാക്ടറുമായ കമ്പത്ത് മരക്കാറിന്റെ വേർപാടിൽ ജനകീയ സർവകക്ഷി യോഗം സംഘടിപ്പിച്ചു. ചടങ്ങിൽ നിരവധി പേർ സംബന്ധിച്ചു. രാഷ്ട്രീയ രംഗത്ത് പൊതുരംഗത്ത് മതമില്ലാത്തൊരു മനുഷ്യനാണ് അദ്ദേഹം. ഒരു ജാതിയുമില്ലാത്ത ആളാണ്. എല്ലാ വിഭാഗം ആളുകളും പ്രയാസങ്ങൾ നേരിൽ വന്ന് പറയുമ്പോൾ അവനെ ചേർത്ത് പിടിക്കുക, അവനെ ആശ്വാസം നൽകുക. അങ്ങനെ സാമൂഹ്യ രംഗത്ത് പ്രവർത്തിച്ചു വരുന്ന ആളുകളൊക്കെ അവസാനം സാമ്പത്തികമായ പ്രതിസന്ധിയിലൂടെയാണ് മണ്ണറിഞ്ഞിട്ടുള്ളത്. അത് യാഥാർത്ഥ്യമാണ്, വസ്തുതയാണ്. നേരത്തെ അനുസ്മരണത്തിൽ പ്രിയപ്പെട്ട കുഞ്ഞുട്ടി സാഹിബ് അദ്ദേഹത്തിന് നമ്മൾ പഞ്ചായത്ത് പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ നേരിട്ട അനുഭവങ്ങൾ കൂടി ആയോടെ അദ്ദേഹത്തിൻ്റെതായ ഒരു ശൈലിയുണ്ട്, ഉറച്ച നിലപാടുണ്ട്, ഒരു ശൈലിയുണ്ട്, അദ്ദേഹത്തിൻ്റെതായ ഒരു നിഘണ്ടുവുമുണ്ട് സംസാരത്തിൽ. സിപിഐഎം ആദവനാട് ലോക്കൽ കമ്മിറ്റി സംഘടിപ്പിച്ച ജനകീയ സർവകക്ഷി കമ്പത്ത് മരക്കാർ അനുസ്മരണ യോഗം അത്താണിക്കൽ വെച്ച് നടന്നു. ദീർഘകാലം കാട്ടിലങ്ങാടി മഹല്ല പ്രസിഡന്റായും ആദവനാട് പഞ്ചായത്ത് മുസ്ലിം ലീഗ് ഭാരവാഹിയായും സേവനമനുഷ്ഠിച്ച കമ്പത്ത് മരക്കാർ ജാതിമത ഭേദമന്യേയും സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തും നിറസാന്നിധ്യമായിരുന്നു. ഇദ്ദേഹത്തിന്റെ വേർപാട് ആദവനാടിന് തന്നെ തീരെ നഷ്ടമാണെന്നും അദ്ദേഹം ജനങ്ങൾക്കിടയിൽ നേരിന്റെ മാർഗമാണ് സ്വീകരിച്ചിരുന്നതെന്നും സർവകക്ഷി യോഗത്തിൽ അനുസ്മരിച്ചു. അത് രാഷ്ട്രീയ സ്വാധീനത്തിലൂടെയായാലും സാമ്പത്തിക സ്രോതസ്സിലൂടെയായാലും അദ്ദേഹത്തിന്റെ സഹായം അനുഭവിക്കാത്ത ആളുകൾ വളരെ വിരളമായിരിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു ഇതിഹാസം പോലെയായി. ഏറ്റവും വലിയ പ്രത്യേകത എല്ലാവർക്കും പോസിറ്റീവ്സും നെഗറ്റീവ്സ് ഉണ്ടാവും. നമ്മൾ എല്ലാവരുടെയും പോസിറ്റീവ്സ് എടുക്കലാണ് ഓരോ മനുഷ്യനും നന്നാവാൻ നല്ലത് എന്നുള്ള ഒരു വിശ്വാസക്കാരനാണ് ഞാൻ. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് സൈഡായിട്ട് ഞാൻ കണ്ടിരുന്നത് അദ്ദേഹം വിശ്വസിക്കുന്ന ഏത് കാര്യമാണെങ്കിലും അതിൽ ആത്മാർത്ഥമായി വിശ്വസിക്കുകയും അതിനുവേണ്ടി അദ്ദേഹത്തിൻ്റെ ഊർജവും സമയവും സമ്പത്തും എല്ലാം ചെലവഴിക്കുന്നതിന് യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. നമുക്കൊക്കെ ചിലപ്പോൾ ഞാനടക്കമുള്ള പലർക്കും മേത്ത് തട്ടുന്ന കാര്യം വരുമ്പോൾ ഒഴിഞ്ഞു മാറുന്നൊരു സ്ഥിതി ഉണ്ടാവും, ഉണ്ട്. പക്ഷെ അദ്ദേഹത്തിന് അതുണ്ടായിരുന്നില്ല. എത്ര പ്രതിസന്ധി ഉണ്ടെങ്കിലും എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അദ്ദേഹം വിശ്വസിച്ചിരുന്ന ഭാഗം സംരക്ഷിക്കുന്നതിനും അതിനുവേണ്ടി ഏത് രീതി ഏതറ്റം വരെ പോകാനും അദ്ദേഹം തയ്യാറായിരുന്നു എന്നുള്ളതാണ് നമുക്കൊക്കെ മനസ്സിലാകുന്ന ഒരു കാര്യം. രാഷ്ട്രീയം, ഞാൻ 1978 രാഷ്ട്രീയത്തിലെ 77-78 രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുമ്പോൾ 79-80 കാലഘട്ടത്തിൽ മരക്കാരൊക്കെ ഇടതുപക്ഷ സഹയാത്രികനാണ്. അന്ന് അദ്ദേഹം ഇടതുപക്ഷത്തിന്റെ കൂടെയാണ്, അന്ന് IN ആ ഇടതുപക്ഷത്തിൽ നിന്ന് പിന്നീട് മാറി ലീഗിന്റെ പഞ്ചായത്ത് ഭാരവാഹിയും ഒക്കെ ആയി പിന്നീട് ഇടതുപക്ഷത്തിന്റെ കൂടെ സഹയാത്രികനായി. ഏത് എവിടെ യാത്ര ചെയ്യുമ്പോഴും തന്നോടൊപ്പമുള്ള ആളുകൾ, കൂട്ടുകാർ, സുഹൃത്തുക്കൾ, കുടുംബങ്ങൾ, അവരോടൊക്കെ ഒരു സൗഹൃദ ബന്ധം നിലനിർത്തിക്കൊണ്ട് ആ സൗഹൃദത്തിന്റെ ഭാഷ തന്നെ മറ്റൊരാൾക്ക് അന്യം തോന്നുന്ന തരത്തിലുള്ള പദപ്രയോഗങ്ങൾ കൊണ്ട് സ്വന്തക്കാരെ ചേർത്ത് പിടിക്കാൻ കഴിഞ്ഞ അത്യപൂർവം വ്യക്തികളിൽ ഒരാളാണ് മരക്കാർ. 1987 ശരിക്കും യഥാർത്ഥത്തിൽ പറഞ്ഞ നേരിട്ടൊരു ബന്ധം, അതുവരെ ഞാൻ അത്ര സജീവമായിട്ടില്ലാത്തതുകൊണ്ട് തന്നെ എനിക്കറിയില്ല. ആ കാലഘട്ടത്തിൽ വലിയ രാഷ്ട്രീയ വിരോധത്തോടെ തന്നെ ഏറ്റുമുട്ടിക്കൊണ്ടാണ് ചെറിയ കുട്ടി ആവുന്ന കാലത്ത് ഞാൻ തുടങ്ങിയത്. അത് തുറന്നു പറയാലോ, തുടക്കം തന്നെ അങ്ങനെയാണ്. പക്ഷെ ആ ഏറ്റുമുട്ടലൊക്കെ കഴിഞ്ഞ് ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ തുടർന്നു കഴിഞ്ഞിട്ടും രണ്ട് പ്രസ്ഥാനത്തിൽ നിന്ന് പരസ്പരം വാദിക്കുമ്പോഴും പ്രതികരിക്കുമ്പോഴും ഒക്കെ അദ്ദേഹത്തെ കുറിച്ച് അറിയാൻ ശ്രമിച്ചിട്ടുണ്ട്. ആ ഓരോ ഘട്ടത്തിലും ബോധ്യപ്പെട്ടൊരു കാര്യം,
നാടിന് വേണ്ടി ഉയർന്നു നിൽക്കാനും നാട്ടിലെ ഏത് പ്രശ്നങ്ങളെയും വളരെ സമയത്തോടെ കാണാനും കഴിഞ്ഞ ഒരു നേതാവായിരുന്നു. മുസ്ലിം ലീഗിൽ നിന്നും രാജിവെച്ച് സിപിഎമ്മിൽ ചേർന്നപ്പോഴും അകലം പാലിക്കാത്ത ബന്ധമാണ് സ്വീകരിച്ചിരുന്നതെന്ന് മുസ്ലിം ലീഗ് നേതാക്കൾ പറഞ്ഞു. ഏത് പ്രതിസന്ധിയിലും തളരാതെ നിന്ന ഒരു വ്യക്തിയാണ് കമ്പത്ത് മരക്കാരെന്നും സിപിഎമ്മിന്റെ സഹയാത്രികനായി പ്രവർത്തിച്ച അദ്ദേഹം മറ്റുള്ളവർക്ക് മാതൃകാപരമാണെന്നും സിപിഐഎം നേതാക്കൾ പറഞ്ഞു. കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആദവനാട് മുഹമ്മദ് കുട്ടി, സിപിഐഎം ഏരിയ സെക്രട്ടറി കെ പി ശങ്കരൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഇസ്മായിൽ, സി മുഹമ്മദ് അലി, സി വിജയകുമാർ, കുഞ്ഞാവ തുടങ്ങിയവർ സംസാരിച്ചു. സിപിഐഎം ലോക്കൽ സെക്രട്ടറി അരീക്കാടൻ മമ്മ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ എം സുരേഷ് സ്വാഗതവും സി അബ്ദുൽ കരീം നന്ദിയും പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, മീഡിയ ടൈംസ്.